നമസ്കാരം. ഞാൻ ജോബി ചോന്നുമുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഇരുമ്പ് വാതിൽ കണ്ട 30 രാജ്യങ്ങളിലെ വില മതിക്കാനാവാത്ത മദ്യക്കുപ്പികളുടെ ഒരു ശേഖരമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കാണാത്ത, ഞാൻ തന്നെയല്ല നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ദാ അങ്ങനെ ആ ഡോറ് തുറക്കാൻ പോവാണ് മക്കളെ. അത്രയും നല്ല ഇരുമ്പിന്റെ സ്ട്രോങ് ആയിട്ടാണ് വെച്ചേണ്ടത്. ജയചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. അതായത് ജയചേട്ടന്റെ വീട് മുടിക്കോടാണ്, എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. ഇങ്ങോട്ട് നോക്കി എവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക ജയചേട്ടാ? ഇതെന്താ സംഭവം? മദ്യക്കുപ്പികളുടെ ഫാൻസി കുപ്പികളുടെ ഒരു കളക്ഷൻ ആണത്. ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പരുന്ത് അല്ലേ? പരുന്ത്, വെള്ളപ്പരുന്ത്. വെള്ളപ്പരുന്ത്, പിന്നെ ബ്രൗൺ പരുന്ത്. പിന്നെ അതിനുശേഷം അത് പരുന്ത് പരുന്തന്നെയാണ്. ഇതെന്താ സാധനം? മീൻ കുപ്പി? മത്സ്യം. മത്സ്യം? ഓ മത്സ്യം. ഈഫിൾ ടവർ. എന്റെ മോനെ, കഴിഞ്ഞിട്ടില്ല അത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പരുന്ത് അല്ലേ? ഇത് നോക്കി കാണിച്ചേ. നോക്കിയേ, ഇതിന്റെ സൈഡിലാണ് അത്. എത്ര ഷേപ്പിൽ അടിച്ചേക്കണേ. തലയോട്ടി, തലയോട്ടിയുടെ ഉള്ളൊക്കെ മദ്യം കഴിക്കുമ്പോ എന്ത് വിശ്വസിച്ച് കഴിക്കണേ? അതിനൊരു ധൈര്യം വേണ്ടേ? അതെന്റെ സിമ്പിളാണ്. അതായത് മദ്യം കഴിച്ചാൽ അതുപോലെ ആവുന്നുള്ള സിമ്പിളാണ്. കഴിഞ്ഞിട്ടില്ല. കാപ്പിരി തലയന്റെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. വീണ്ടും കോടിത്തലയൻ. ദേ നോക്കിയ കോടിത്തലയുള്ള മദ്യക്കുപ്പി നിങ്ങൾ ആരെങ്കിലും കണ്ടത്? ദൈവമേ, താഴ്ത്ത് പോയ പോയിട്ടാ. ഇത് ലേഡി, ലേഡി. ഇതിന്റെ ഉള്ളിലൊക്കെ മദ്യം ഉണ്ട്. എത്ര ലിറ്റർ? ഇത് ഒരു ലിറ്റർ ഉണ്ട്. നർത്തകയാണ് അല്ലെ? ഒരു ലിറ്റർ. ഇതിന്റെ ഒക്കെ വില എങ്ങനെയായിരിക്കും? ഇത് കൊറേ കൊല്ലം പഴക്കുള്ളതാണ്. അതെ അല്ലേ? കഴിഞ്ഞിട്ടില്ലേ വയലിൽ? ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമാതിരി സംഭവം ഉണ്ട് കേട്ടോ. അതേ നോക്കിയേ, അതെന്താ ഒരു, അതെന്താ സാധനം? ഇതൊരു കന്യാസ്ത്രീയുടെ കുപ്പിയാ. ഓ കല്യാ. ഓ ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇതൊക്കെ ഉണ്ട മക്കളെ. നിങ്ങൾ വിചാരിക്കുന്നത് കത്തിയെടുത്ത് ഞാൻ കുത്താൻ പോവാത്, ഇത് മദ്യക്കുപ്പി തന്നെയാണ് കേട്ടോ. ഈ ഒരു സാധനം, ഇത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് അത് കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കാണുന്ന തോന്നുന്നൊരു സിക്കിം സ്പെഷ്യൽ ബ്രാൻഡി. ഇതൊരു പന്താന്ന് തോന്നും, പക്ഷെ പന്തല്ല. ഇത് അങ്ങോട്ട് തുറന്നാ അതെ, ഇതൊരു മദ്യക്കുപ്പിയാണ് കേട്ടാ. സിക്കിം സ്പെഷ്യൽ. അതെ, ഇതൊക്കെ എവിടെ നിന്ന് ചെയ്യാൻ കളക്ട് ചെയ്തേ? അല്ല ഞാൻ ചോദിക്കണത്, ഇതിലൊന്നും മദ്യമില്ല അല്ലേ? അന്നതെ മദ്യമുള്ള കുറെ കുഞ്ഞു കുപ്പികള് കണ്ട നിങ്ങള്. ഇതൊക്കെ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയൊരു കുഞ്ഞു കുപ്പി എന്ന് പറയുന്ന ഒരു സാധനം. ഇത് മിനിയേച്ചർ സാമ്പിൾ ബോട്ടിൽ. ഒരു 10 രാജ്യങ്ങളുടെ മദ്യക്കുപ്പികളാണ് ഇതിലുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മൻ, സ്കോട്ട്ലാൻഡ്, മെക്സിക്കോ, ആഫ്രിക്ക, ഡെൻമാർക്ക്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ചേട്ടാ? അല്ല, എത്ര സുഹൃത്തുക്കളായാലും ഇത്രയും സാധനം ശേഖരിച്ചെടുക്കണിക്കുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നോക്കിട്ടെ, ഞാൻ ചേട്ടാ അടിക്കുവോ? ഇല്ല, മദ്യം കഴിക്കാത്ത ആളാണ് ഈ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ശേഖരിച്ച് വെച്ചത് കേട്ടാ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അതേ കണ്ട, അപ്പൊ ഇതിലുള്ളതൊക്കെ ഒറിജിനൽ മദ്യമാണ്. അപ്പൊ ഇതിനൊക്കെ പല കളറാണല്ലോ അല്ലേ ചേട്ടാ? ഈ മദ്യത്തിന്റെ കളറ് പല രാജ്യങ്ങളിലെ കുപ്പികളും പല തരത്തിലാണല്ലോ. വ്യത്യാസമാണല്ലോ. അതെ അല്ലേ? ഇത് കഴിച്ച ഗ്യാസ് ആവോ? പിന്നെ അത് ശരി, ഞാൻ കഴിക്കാത്ത കാരണം ദേ അറിയില്ല. അപ്പൊ സംഭവം പറയാതിരിക്കാൻ പറ്റില്ല. നിന്നൊക്കെ ഒന്നും കൂടി കാണിച്ച്, ഇന്ന് വരെ ഇങ്ങനത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്തായാലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ. ഇനി പറയാനുള്ള ഒരു കാര്യം, ജയചേട്ടാ, ജയൻചേട്ടനെ സംബന്ധിച്ച് ജയൻചേട്ടൻ അധികം സംസാരിക്കുന്നില്ല. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോടാ. പേടിച്ചിട്ട് എന്നോട് പറഞ്ഞ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞതാ. അതായത് ഈ ഒരു മുറിയുടെ ഉള്ളെന്ന് പറഞ്ഞാൽ പുരാവസ്തു ശേഖരണ ഒരു അപൂർവ കലവറയാണ് കേട്ടാ. ശരിയായി നോക്കിയതാ. അതായത് ഇവിടെ കണ്ട ഒരുപാട് ഓട്ട് വിളക്കുകൾ, ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഓട്ട് വിളക്കുകൾ, തീപ്പട്ടിക്കോലിൻ്റെ ഒരുപാട് ശേഖരങ്ങൾ, അതേപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ പല സാധനങ്ങളും, പിന്നെ അതെ ഒറ്റക്കാലണ തുടങ്ങിയിട്ട് 1 പൈസ 2 പൈസ 3 പൈസ തിരുവിതാംകൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഒരു കലവറയാണ്. ഇതേ നോട്ടുകളുടെ തന്നെ ഒരുപാട് കലവറയുണ്ട്. ഇവിടെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മദ്യക്കുപ്പി പരിചയപ്പെടുത്തുന്നതോട് കൂടി ജയൻചേട്ടൻ്റെ ഈ ഒരു സംഭവം കൂടി പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോകാല്ലോ, ഇത് അവസാനിപ്പിക്കണ്ടേ? അപ്പൊ അങ്ങനെ ഇനി എന്നിട്ട് പറയാനുള്ളേ? കണ്ട ഇതെന്റെ കേസ്, ഞാനീ കിടന്ന് വർത്താനം പറഞ്ഞതെന്നറിയോ? ഇന്നൊരു ഒന്നും പറയില്ല. കോട്ടാലിയാണ്, കിണർ പണിക്കാരനാണ്, ഒറ്റയ്ക്ക് നിന്നൊരു കിണർ കുത്തും. കാളിക്കോട് അല്ലേ? കാളിക്കോട് കണിയാങ്കുഴി. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ കാളിക്കോട് കണിയാങ്കുഴി. അപ്പൊ ഇതിന്റെ വേറെ കുറച്ച് ഇതൊക്കെ അതില്ല. അതേ കുപ്പികൾ വേറെ മുകളിലുണ്ടാ? കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്താ സാധനം? കുടിക്കാത്ത ആള് ഇത്രയധികം മദ്യക്കുപ്പികൾ ശേഖരിക്കുന്നത് എന്തിനാണുള്ള ചോദ്യത്തിന് എന്ത് ഉത്തരം പറയാ? എന്റെ പൊന്നേ, വെറൈറ്റി സാധനങ്ങളാണ്.
മതി ചേട്ടാ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ എനിക്ക് ഇത്തിരി കുടിക്കാൻ തരുമോ? തരില്ല അല്ലേ. എന്തായാലും കൊള്ളാം ചേട്ടാ, അടിപൊളിയായിട്ട് കേട്ടോ. അപ്പൊ സംഭവം വെറൈറ്റി ഒരു അനുഭവം തന്നെയാണ്. അതെ, ഈ സാധനമൊക്കെ പെട്ടെന്ന് കണ്ടാ നോക്കിയല്ലേ, ദൈവമേ. എന്തായാലും കൊള്ളാം, ഇതൊക്കെ ശേഖരിച്ച് വെക്കട്ടെ. അപ്പൊ ഇതേപോലെയുള്ള ഓരോ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാവും അല്ലേ. എന്തായാലും വളരെ സന്തോഷം, നിങ്ങളുടെ എന്റെ അടുത്തേക്ക് വന്ന്, വീണ്ടും പോയി, ഇങ്ങോട്ട് വാ മനുഷ്യ. അപ്പൊ എന്തായാലും ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടാ. കഴിഞ്ഞു, അതേ ഉള്ളൂ, ഇതൊക്കെ ശേഖരിച്ച് വെക്കില്ല, ഇതൊന്നും പറയില്ല. എന്താ കുറെ നാളത്തെ എന്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.